കയ്യയാക്കാണ് വിട്ടു കൊടുക്കും. സുള്ളാന്റെ പരിവ കയ്യയാക്കാണ് അയാൾ വിടണം, നബി വിടൂല. സുള്ളാൻ മനസ്സിലായില്ല ഹബീബ. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, പുണ്യ നബിയെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ സദസ്സിൽ പെരുമാറരുത്, പുണ്യ നബിയുടെ അടുത്ത് പോയാൽ പെട്ടെന്ന് സലാം പറഞ്ഞു വിരിയണം, നബി നിങ്ങളോട് അടപാലിച്ച് വിഷമിക്കുകയായിരിക്കും. ഒരാളെ മുസാഫയത്ത് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് മുസാഫയത്ത് ചെയ്യാൻ കൈ വിട്ടുകൊടുക്കാത്തതാണ് ഇന്ന് ചില വലിയ മഹത്വം. ഇതൊന്നിപ്പോൾ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കയ്യാട് കൊടുക്കാൻ വേണ്ടി വിരലുകൊണ്ട് വരെ മുസാഫത്തിന് കൊടുക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. കറാമത്ത് വെറുതെ ഇമ്പാച്ചിയാക്കിയാൽ ഉണ്ടാവുന്ന സംഗതിയല്ല, അത് അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുമ്പോഴുണ്ടാവും. ഒരാൾ മുസാഫത്ത് ചെയ്യാൻ മടിക്കുകയാണെങ്കിൽ മടിക്കേണ്ടത് മുഹമ്മദ് നബി അല്ലേ? അടിമകളും വേലക്കാരും പുണ്യ നബിയുടെ അരികിൽ വരും. എന്നാൽ സ്വാഫഹു അവരെ മുസാഫഹത്ത് ചെയ്യും, കൈ കൊടുക്കും, എന്നിട്ട് യുർസിലുഹാ കൈ അങ്ങോട്ട് വിട്ടുകൊടുക്കും പുണ്യ നബി. അയാൾ കൈമ പിടിക്കന്നെ ഹത്താ യുർസില, നബി പിൻവലിക്കൂല. അയാൾക്ക് എപ്പോ മതിയായി അപ്പോൾ പിൻവലിക്കാം. ഇതാ തവജ്ജഹ തവജ്ജഹ ബി സദ്രിഹി, ഒരാളിലേക്ക് നോക്കുകയാണെങ്കിൽ നെഞ്ചുകൊണ്ട് അയാളിലേക്ക് തിരിഞ്ഞിട്ടാണ് അയാളോട് സംസാരിക്കുക എന്ന് പുണ്യ നബിയുടെ രീതി അങ്ങനെയാ. അതാണ് എല്ലാവരും കണക്കിലെടുത്തിട്ടുണ്ട്, നബി കണക്കിലെടുക്കാത്ത ഒരാളും ഇല്ല. എല്ലാവർക്കും ഒരു പരിഗണന. അത് ധനമുള്ളവനും അത് ധനമില്ലാത്തവനും ഏത് അബീദായാലും ഏത് കഴിവില്ലാത്തവനാണെങ്കിലും പുണ്യ നബിയുടെ അടുക്കൽ അയാൾക്ക് ഒരു സ്ഥാനമാകുന്നു. ഇതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിലിരിക്കുമ്പോൾ പല്ലിൽ കുത്തിയിരിക്ക എന്ന മുസൽമാന്റെ രീതിയല്ല. അതുപോലെ തന്നെ ഇതൊക്കെ സ്ഥിരമുള്ള ഏർപ്പാടാണ്. വിരലെടുത്തിട്ട് മൂക്കിൽ ഇങ്ങനെ കയറ്റിയേക്കാം കുറെ നേരം. ഈ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കയറ്റുക, പിന്നെ അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, ഇങ്ങനെ ഇത് കയറ്റി മാറ്റി മാറ്റി ഇങ്ങനെ കയറ്റിയിരിക്കുക. അതൊക്കെ ഒരു റായത്താണ്. ഈ റായത്ത് കാണാൻ വിധിക്കപ്പെട്ടവനാണ്. ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിന് എതിരാണ്. സുറമിനൽ മുസാഖി, അധികരിച്ചിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കാൻ നോമ്പ് വച്ചാൽ തുപ്പണം എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കണം. തുപ്പിയിട്ടില്ലെങ്കിൽ നോമ്പാവില്ല എന്നാണ്. അങ്ങനെയാണ്, തുപ്പുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതിന് അതിനൊക്കെ ഒരു പരിചയമുണ്ട്. അതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ സംസ്കാരത്തിന് കമ്മിയുള്ള സംഗതിയാണ്. തുപ്പിൽ അധികരിക്കുക, അതുപോലെ തന്നെ കോട്ടുക, സദസ്സിലിരുന്നിട്ട് ഇങ്ങനെ കോട്ടു ഹോന്നറിഞ്ഞിരിക്കുക, പിന്നെയും പറയും ഹോന്നറിഞ്ഞിരിക്കുക. ഇതെങ്ങനെ പറയാ, കാര്യമായൊരു സദസ്സിലാണ്. എന്നിട്ട് ഒരുത്തനിങ്ങനെ ഹോന്ന് പറഞ്ഞിരിക്കുക, അതെന്നൊരു സംസ്കാരമല്ല. അതൊന്നും ദീനിന്റെ രീതിയല്ല. മുരടനക്ക അങ്ങനെ പറയാ, ഇതൊന്നും മുസൽമാന്റെ രീതിയല്ല. അതേപോലെ തന്നെ തുമ്മൽ അധികരിപ്പിക്കുക, അങ്ങനെ വന്നാൽ അവൻ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോകേണ്ടതാകുന്നു. എന്നിട്ട് ആ കർമ്മമൊക്കെ കഴിയും. കാരണം മനുഷ്യൻ സംസ്കാരിയാണ്. ഹബീബായ നബി സംസ്കാരം പഠിപ്പിക്കാനാ കുറിച്ച് വെച്ചോളി. താടിയുടെ ഉള്ളിൽ ഇത് ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ്. ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് സ്വഹീഹുൽ ബുഖാരി, വൈസ്തുലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാ ഞാൻ പറഞ്ഞു, എവിടെയാണ് ഞാൻ പറഞ്ഞതിന്റെ അപ്പറഞ്ഞൊരു സൽസ്വഭാവം ഉണ്ടാവില്ല, അതാണ് സൽസ്വഭാവം. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് എന്നെ നിയോഗിക്കപ്പെട്ടു എന്ന് പുണ്യനബി ചിന്തിക്കുക. അതൊക്കെ നമ്മൾ പാലിച്ചാൽ എൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവും നമുക്ക്. ഇതല്ലേ പുണ്യ നബിയുടെ രീതി? അല്ലെങ്കിലും മുസൽമാനെ, മുഹമ്മദ് നബി ഇന്ന് നമുക്ക് കൈവിട്ടു പോയിരിക്കുന്നു. നമുക്ക് കൈവിട്ടു പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടില്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന എന്ന വിശുദ്ധ ഖുർആൻ. ഹബീബായ നബിയെ എന്തിനാ? ഹബീബായ നബിയെ പിൻപറ്റാനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് പോയി. പിന്നിട്ടു ഞങ്ങളെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദം. ഒരു കവി പറയുന്നുണ്ട്, മുസൽമാനെ നിന്റെ കയ്യിൽ നിന്ന് ഖുർആൻ വീണ് പോയിരിക്കുന്നു. ഹദീസ് വീണ് പോയി, ഒന്നുമില്ല.
എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് വീണുപോയി. പടിഞ്ഞാറ് നമ്മെ അടിപ്പെടുത്തുകയും ചെയ്തു. ഈ രണ്ട് സാധനം ഉണ്ടാകുമ്പോൾ പടിഞ്ഞാറ് അടിപ്പെടുത്തുന്ന വിഷയമേല്ല. നിങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹു രണ്ട് കാര്യം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വിജയം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം വലയുബദ്ദിലന്നഹും ദീനഹുമുല്ലദിർത്തലാലഹും വലയുമക്കിനന്നലഹും ദീനഹുമുല്ലദിർത്തലാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു പറയാണ്, രണ്ട് കാര്യങ്ങൾ പുലർത്തിയാൽ നിങ്ങളെ ഭൂമിയിലെ നേതാക്കളാക്കി മാറ്റാം. ഏതാ രണ്ട് കാര്യം? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. ഈമാനും അമലും പൂർത്തീകരിച്ചാൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, അവരെ ഞാൻ ഭൂമിയിൽ ഖലീഫയാക്കി കൊടുക്കും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. യൂറോപ്പ് വരെ ഇമാം മഹദി പിടിച്ചടക്കുമെന്ന്, റോം വരെ പിടിച്ചടക്കുമെന്ന് പുണ്യ നബി പറഞ്ഞു. നബി അദ്ദേഹത്തിന്റെ ആയുധം എന്റെ ഇരിക്കും. അപ്പോൾ പറഞ്ഞു, വമാ ഇൻദഹു സിലാഹുൻ സിലാ സിവാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതല്ലാത്തൊരു ആയുധവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ആ ആയുധം കൊണ്ടാണ് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുകയെന്ന് പുണ്യനബി ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒന്നും ഞാൻ വെറുതെ പറയാൻ, ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങളുടെ ആയുധം സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു നാഫി ആയിൽ മിനത്തരട്ടെ. വൈദാ തഹദ്ദറ, ഒരു സദസ്സിലിരുന്ന് വർത്തമാനം പറഞ്ഞാൽ ഫല്യതഹറ സവാബ, സത്യം മാത്രം പറയണം. അതാ സദസ്സിനോട്, സദസ്സിന് നിന്നോട് മതിപ്പുണ്ടാക്കും, സത്യം പറയണം. പിന്നെ കലാമി, വർത്താനം വല്ലാതെ കൂട്ടരുത്. എപ്പോഴും മൈക്ക് എൻ്റെ കയ്യിൽ തന്നെ ആകാൻ പാടുള്ളൂ എന്ന് നീ ധരിക്കരുത്. ഇടക്കിടക്ക് മറ്റവർക്കൊന്ന് അവകാശം വിട്ടു കൊടുക്കണം. പിന്നെയോ അവനെ ഭാര്യ കുട്ടികളെ മാത്രം സദസ്സിലിരുന്ന് പറയരുത്. മനസ്സിലായില്ല? എൻ്റെ ഓളുണ്ടല്ലോ എന്ന് അതിങ്ങനെ അവളനക്കാൽ എന്താ എൻ്റെ ഓളനക്കാൽ അത് എന്താ എന്താണ് എന്നിങ്ങനെ പറയാ. അവൻ്റെ ഓളം മാത്രം പറയാം, അല്ലെങ്കിൽ കുട്ടികളെ മാത്രം പറയാം. എൻ്റെ കുട്ടി ഉണ്ടല്ലോ ഈ ഫസ്റ്റ് എൽ കെ ജി യു കെ ജിയിലൊക്കെ വലിയ ഒന്നാം നമ്പറാണ്, ഇപ്പോൾ കോളേജിലെത്തിയപ്പോട്ട് പറയും ഈ ഇങ്ങനെ ഇവനിങ്ങനെ ആ കത്തിയെ കേട്ടിട്ട് ഇതൊന്ന് നിർത്തിയെങ്കിലും മനുഷ്യന്മാർ വിചാരിക്കുക. വലായൊക്കെ തിരുവല വല്ലായ അവൻ്റെ അവൻ്റെ ആളുകളെ കുറിച്ച് അവൻ ഇങ്ങനെ വല്ലാതെ വാക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. അവരെ മഹത്വം ഇങ്ങനെ പറയാം, അതെന്നൊരു ഉമ്മിന് യോജിക്കൂല. ഒമിന് എപ്പോഴും സംസ്കാരവും രീതിയും ഒക്കെ ഉള്ള ആളുകളാണ്. എല്ലാം കഴിഞ്ഞ് സദസ്സിൽ നിന്ന് എണീക്കുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇതടക്കം ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ സുന്നത്ത് അങ്ങനെയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഏത്